ഇഎംഎസിന്റെ നാടായ ഏലം കുളത്തെ പഞ്ചായത്ത് ഭരണം യുഡിഎഫിന് നഷ്ടമായി. എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി എൽഡിഎഫ് ഭരണം തിരിച്ചുപിടിച്ചു. എൽഡിഎഫിനും യുഡിഎഫിനും 8 വീതം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസിലെ സ്വതന്ത്ര ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് അവിശ്വാസ പ്രമേയം പാസായത്. എം രമ്യ 6-ാം വാർഡ് മെമ്പറാണ്, എൽഡിഎഫിന് അനുകൂലമായി വോട്ട് ചെയ്തത്. ഒരു മെമ്പറെ വിലക്ക് വാങ്ങി, ആ വിലക്ക് വാങ്ങി ഉത്തരേന്ത്യയിലെ ബി ജെ പി രാഷ്ട്രീയമാണ് ഇന്ന് ഏലംകുളത്തെ സി പി എമ്മും എൽ ഡി എഫും ഇവിടെ നടത്തിയത്. കാരണം ഒരു മെമ്പറ് കഴിഞ്ഞ 2 ദിവസമായി അവർ ഇവിടുന്ന് സ്ഥലം മാറ്റി അവരുടെ കസ്റ്റഡിയിൽ താമസിപ്പിച്ച് ഇന്ന് അവിശ്വാസ സമയത്ത് കൊണ്ടുവന്ന് അവർക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കച്ചവട രാഷ്ട്രീയമാണ് ഇന്ന് ഏലംകുളത്ത് സി പി എം നടത്തിയത്. അത് നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷത്തെ വികസനം, വലിയ വികസനം, ജനകീയമായ, സുതാര്യമായ, ഒരു പക്ഷഭേദമില്ലാത്ത ഇല്ലാത്തൊരു വികസനം നടത്തിയ ആ ഇത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ മെമ്പറെ കാശ് കൊടുത്ത് വാങ്ങി ആ അവിശ്വാസം വിജയിച്ച ഒരു സാഹചര്യമാണ്. അവിശ്വാസം വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സി പി എമ്മും എൽ ഡി എഫും നടത്തിയ കച്ചവടത്തിൻ്റെ ഏറ്റവും ഒരു വലിയ ഉദാഹരണമാണ്. ശരിക്കും അവർ കച്ചവടം നടത്തി എന്നുള്ളത് തന്നെയാണ് മനസ്സിലായത്. ഈ 2 ദിവസം അവർ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു, അത് ഇതിൻ്റെ ഭാഗമായിട്ട്.